നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 15-ാം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നിശബ്ദ പ്രചരണവും പൂർത്തിയാക്കി രാഷ്ട്രീയ കേരളം. ജനവിധിക്കായി ചൊവ്വാഴ്ച പോളിംഗ് ബൂത്തിലേക്ക്. 140 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള വോട്ടെടുപ്പ് ചൊവ്വാഴ്ച രാവിലെ 7-ന് ആരംഭിക്കും. വോട്ടെടുപ്പ് കോവിഡ് നിബന്ധനകളും ഹരിത ചട്ടവും പാലിച്ച്. ഗുരുവായൂർ നിയോജകമണ്ഡലത്തിൽ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകളുടെയും മറ്റു പോളിംഗ് സാമഗ്രികളുടെയും വിതരണം ചാവക്കാട് MRRM സ്കൂളിൽ പൂർത്തിയായി. ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂളിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിനാവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയില്ലെന്ന് പരാതി. കുന്നംകുളം നഗരസഭാ പരിധിയിലെ മുഴുവൻ വോട്ടിംഗ് കേന്ദ്രങ്ങളും ഹരിത ബൂത്തുകളാക്കി ക്രമീകരിച്ചു. പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനവും കേന്ദ്രസേനയുടെ സാന്നിധ്യവും. രാജ്യത്ത് 100,000 കടന്ന് പ്രതിദിന കോവിഡ് കേസുകൾ. 24 മണിക്കൂറിനിടെ 1,30,558 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. ഏറ്റവും ഉയർന്ന പ്രതിദിന നിരക്ക് വന്നതോടെ രണ്ടാം തരംഗത്തിൽ രാജ്യത്ത് സ്ഥിതി ഗുരുതരമാകുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചു. വിശദമായ വാർത്തയിലേക്ക്. നിശബ്ദ പ്രചരണത്തിനൊടുവിൽ രാഷ്ട്രീയ കേരളം പോളിംഗ് ബൂത്തിലേക്ക്. പതിനഞ്ചാം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചരണവും പൂർത്തിയാക്കി രാഷ്ട്രീയ കേരളം. ജനവിധിക്കായി ചൊവ്വാഴ്ച പോളിംഗ് ബൂത്തിലേക്ക്. 140 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള വോട്ടെടുപ്പ് ചൊവ്വാഴ്ച രാവിലെ 7-ന് ആരംഭിക്കും. 131 മണ്ഡലങ്ങളിൽ വൈകിട്ട് 7 വരെയും 9 നിയമസഭാ മണ്ഡലങ്ങളിൽ വൈകിട്ട് 6 വരെയുമാണ് വോട്ടെടുപ്പ്. 957 സ്ഥാനാർത്ഥികളാണ് സംസ്ഥാന നിയമസഭയിലേക്ക് മത്സര രംഗത്തുള്ളത്. ആരോപണ പ്രത്യാരോപണങ്ങൾ നിറഞ്ഞതായിരുന്നു നിശബ്ദ പ്രചരണ ദിവസവും. നേതാക്കൾ ചൂടേറിയ രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്തി കൊമ്പുകോർത്തു. കിറ്റും പെൻഷനും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലേത് ഉൾപ്പെടെയുള്ള സമഗ്ര വികസന നേട്ടങ്ങൾ LDF ഉയർത്തിയപ്പോൾ ആഴക്കടൽ കരാർ, സ്വർണ്ണക്കള്ളക്കടത്ത്, ലൈഫ് മിഷൻ വിവാദം തുടങ്ങിയവയ്ക്കൊപ്പം ശബരിമല വിഷയവും അവസാന ലാപ്പിൽ UDFും NDAയും പ്രചരണായുധമാക്കി. ശക്തമായ പ്രചരണത്തിനൊടുവിൽ 2.25 കോടി വരുന്ന കേരള ജനത അടുത്ത 5 വർഷം ആര് ഭരിക്കണമെന്ന് ജനവിധി ചൊവ്വാഴ്ച രേഖപ്പെടുത്തും. സുശക്തമായ സംവിധാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനായി ഒരുക്കിയിരിക്കുന്നത്. പ്രശ്ന സാധ്യതാ മേഖലകളിൽ കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ട്. ഇത്തരമിടങ്ങളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. കോവിഡ് നിബന്ധനകൾക്കൊപ്പം ഹരിത ചട്ടവും പാലിച്ചാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഗുരുവായൂർ നിയോജകമണ്ഡലത്തിൽ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകളുടെയും മറ്റു പോളിംഗ് സാമഗ്രികളുടെയും വിതരണം നടന്നു. ചാവക്കാട് MRRM സ്കൂളിലാണ് മണ്ഡലത്തിലെ മുഴുവൻ ബൂത്തുകളിലേക്ക് ആവശ്യമായ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തത്. രാവിലെ 8 മുതൽ വിതരണം ആരംഭിച്ചു. EVM മെഷീൻ, പോളിംഗ് സാമഗ്രികൾ എന്നിവ വിതരണം ചെയ്യുന്നതിനായി 20 കൌണ്ടർ വീതം ഉണ്ടായിരുന്നു. 6 പഞ്ചായത്തുകളിലേക്കും 2 മുനിസിപ്പാലിറ്റികളിലേക്കുമായി 305 ബൂത്തുകളിലേക്കാണ് വോട്ടിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തത്. ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ VVPAT മെഷീനുകളും പോളിംഗിനായി ഉപയോഗിക്കുന്നുണ്ട്. വോട്ടെടുപ്പിന് ആവശ്യമായ സാധന സാമഗ്രികൾക്ക് പുറമെ കോവിഡ് പ്രതിരോധം ഉറപ്പാക്കുന്നതിനുള്ള മാസ്ക്, ഗ്ലൌസ്, സാനിറ്റൈസർ, PPE കിറ്റ് എന്നിവയും പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്തു. മുൻപ് മണ്ഡലത്തിൽ 189 ബൂത്തുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ തിരക്കൊഴിവാക്കുന്നതിനായി 1,000 വോട്ടർമാരിൽ കൂടുതൽ വരുന്ന ബൂത്തുകൾ രണ്ടായി വിഭജിച്ചാണ് 305 ബൂത്തുകളായി തിരിച്ചിരിക്കുന്നത്. പോളിംഗ് സ്റ്റേഷനിലേക്ക് ഒരു പ്രിസൈഡിംഗ് ഓഫീസറും 3 പോളിംഗ് ഓഫീസർമാരും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഉണ്ടാകും. റിട്ടേണിംഗ് ഓഫീസർ സുരേഷൻ കാണിച്ചേരി, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ജി വരുൺ, താലൂക്ക് തഹസിൽദാർ രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, ചാവക്കാട്. ചാവക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 34 പ്രശ്നബാധിത ബൂത്തുകൾ. ഇതേ തുടർന്ന് ശക്തമായ സുരക്ഷയൊരുക്കി പോലീസ്. ACP ബിജോ അലക്സാണ്ടറിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹത്തെയാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ACP ബിജോ അലക്സാണ്ടർ, ചാവക്കാട് SHO KP ജയപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിൽ 20 SIമാരും 42 ASIമാരും ഉൾപ്പെടെ ചാവക്കാട് പോലീസ് 200 പോലീസുകാരെയാണ് മേഖലയിൽ തെരഞ്ഞെടുപ്പ് സുഗമമാക്കുന്നതിനായി വിന്യസിച്ചിരിക്കുന്നത്. പ്രശ്നങ്ങളുണ്ടായാൽ നടപടിയെടുക്കുന്നതിനായി ACPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ട്രൈക്കിംഗ് ഫോഴ്സും സജ്ജമാണ്. പോലീസിന് പുറമെ BSFും കൂടാതെ മഫ്തിയിലും പോലീസ് സജ്ജമാണ്. പോലീസിന്റെയും പോളിംഗ് ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശങ്ങൾ വോട്ടർമാർ കൃത്യമായി പാലിക്കണമെന്നും ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും SHO അറിയിച്ചു.
ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂളിൽ പോളിംഗ് സാമഗ്രികൾ വിതരണത്തിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയില്ലെന്ന പരാതി. മണിക്കൂറുകളോളം പൊരിവെയിലത്ത് നിർത്തിയതിനെതിരെ പോളിംഗ് ഉദ്യോഗസ്ഥർ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. മണലൂർ നിയോജക മണ്ഡലത്തിലേക്കുള്ള പോളിംഗ് സാമഗ്രികളാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂളിൽ വിതരണം ചെയ്തത്. 9 പഞ്ചായത്തുകൾ പൂർണ്ണമായും ഗുരുവായൂർ നഗരസഭയുടെ ഭാഗമായി തൈക്കാട് മേഖലയും ഉൾപ്പെട്ട 328 പോളിംഗ് ബൂത്തുകളിലേക്കുള്ള സാമഗ്രികളാണ് വിതരണം ചെയ്തത്. വിതരണ കേന്ദ്രത്തിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താത്തതുമൂലം സ്ത്രീകളടക്കമുള്ള 1000-ലധികം ഉദ്യോഗസ്ഥരാണ് വലഞ്ഞത്. അറിയിപ്പനുസരിച്ച് രാവിലെ 8 തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥരെത്തിയെങ്കിലും ഉച്ചയ്ക്ക് 1 മണിവരെ കാത്തുനിന്നാണ് പല ഉദ്യോഗസ്ഥർക്കും സാമഗ്രികൾ കൈപ്പറ്റാനായത്. വരി ഗ്രൌണ്ടിലേക്ക് നീണ്ടതോടെ ഉദ്യോഗസ്ഥർക്ക് വെയിലത്ത് കാത്തുനിൽക്കേണ്ട അവസ്ഥയായിരുന്നു. കുടചൂടിയും ഫയലുകൾ തലയ്ക്കുമീതെ പിടിച്ചുമാണ് വെയിലിൽ നിന്നും രക്ഷ നേടിയത്. നേരത്തെ സ്കൂളിലെ വരാന്തകളിലായിരുന്നു വിതരണത്തിന് തെരഞ്ഞെടുത്തിരുന്നത്. എന്നാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നിൽക്കേണ്ടി വന്നതെന്ന് പോളിംഗ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. സാധാരണ രീതിയിൽ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഇലക്ഷന് വേണ്ടിയിട്ട് ഒരു ടീമിൽ 5 പേരുണ്ടാവാറുണ്ട്. ആ 5 പേരും ഒരുമിച്ചാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ നടത്താറ്. പക്ഷേ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലാണെങ്കിൽ ഈ ഓരോ പോളിംഗ് ഓഫീസർ, പ്രസിഡന്റ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ്, സെക്കൻഡ് പോളിംഗ്, തേർഡ് പോളിംഗ്, ഇവർക്കൊക്കെ വെവ്വേറെ രജിസ്ട്രേഷനാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷന് വളരെയധികം സമയമെടുക്കുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ജനങ്ങളും വെയിലത്താണ് നിൽക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് യാതൊരു സൗകര്യവും ഇവിടെ ചെയ്തിട്ടില്ല. അത് സാധാരണ രീതിയിൽ എല്ലാ പോളിംഗ് സ്റ്റേഷനിലും മെറ്റീരിയൽ കളക്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ സാധാരണ രീതിയിൽ ഒരു വരാന്തയിൽ വെച്ചുകൊണ്ട് രജിസ്ട്രേഷൻ നടത്താറുണ്ട്. അതേപോലെ തന്നെ വരുന്ന പോളിംഗ് ഓഫീസേഴ്സിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്യാറുണ്ട്. ഒരു പന്തൽ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് സൗകര്യങ്ങൾ ചെയ്യാറുണ്ട്. ഈ വടക്കാഞ്ചേരി ഇവിടെയാണെങ്കിൽ, ഗുരുവായൂരാണെങ്കിൽ ഇതൊന്നും ചെയ്തിട്ടില്ല. ജനങ്ങളാണെങ്കിൽ, നമ്മുടെ വന്നിട്ടുള്ള ഉദ്യോഗസ്ഥരെല്ലാം വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. സിസിടിവി ന്യൂസ്, ഗുരുവായൂർ. വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 97 ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകൾ എത്തി. വടക്കേക്കാട് SHOയുടെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷാ സംവിധാനമൊരുക്കിയാണ് കോവിഡ് മാനദണ്ഡങ്ങളോടെ വോട്ടിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പുന്നയൂർ പുന്നിയൂർക്കുളം വടക്കേക്കാട് പഞ്ചായത്ത് പരിധിയിൽപ്പെട്ടതാണ് വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ. 13 പ്രശ്നബാധിത ബൂത്തുകളടക്കം 97 ബൂത്തുകളാണ് ഇവിടെയുള്ളത്. കടിക്കാട് ഗവൺമെൻറ് സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ ബൂത്തുകൾ സംവിധാനം ചെയ്തിട്ടുള്ളത്. 6 ബൂത്തുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പോലീസിൻ്റെ നേതൃത്വത്തിൽ സ്റ്റേഷൻ പരിധിയിൽ വിപുലമായ സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പോലീസിനെ SIമാരുടെയും ASIമാരുടെയും നേതൃത്വത്തിൽ 4 ഗ്രൂപ്പായി തിരിച്ച് ഓരോ ഗ്രൂപ്പുകൾക്കും 28 വീതം ബൂത്തുകളാണ് സുരക്ഷയ്ക്കായി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനു പുറമെ പോലീസ് പട്രോളിംഗിനായും സ്ക്വാഡുകൾ രൂപീകരിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് വോട്ടിംഗ് സാമഗ്രികൾ ബൂത്തുകളിൽ എത്തി തുടങ്ങിയത്. ചാവക്കാട് MR രാമൻ മെമ്മോറിയൽ സ്കൂളിൽ നിന്നാണ് മണ്ഡലത്തിലെ മുഴുവൻ ബൂത്തുകളിലേക്കും ആവശ്യമായ സാധന സാമഗ്രികൾ വിതരണം ചെയ്തത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെ കോവിഡ് സുരക്ഷയുടെ ഭാഗമായി മാസ്ക്, കയ്യുറ, PPE കിറ്റ് എന്നിവയും പോളിംഗ് ഉദ്യോഗസ്ഥർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ VVPAT മെഷീനുകൾ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് പ്രത്യേകത. CCTV ന്യൂസ്, പുന്നീർകുളം. കുന്നുകുളം മേഖലയിൽ വോട്ടെടുപ്പിന് ഒരുക്കങ്ങളായി. നഗരസഭാ പരിധിയിലെ മുഴുവൻ തെരഞ്ഞെടുപ്പ് ബൂത്തുകളും ഹരിത ബൂത്തുകളായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നഗരസഭാ ആരോഗ്യ വിഭാഗത്തിൻ്റെയും റവന്യൂ അധികൃതരുടെയും നേതൃത്വത്തിലാണ് നഗരസഭയിലെ 37 വാർഡുകളിലായുള്ള 62 ബൂത്തുകളെ ഹരിത ബൂത്തുകളാക്കിയത്. ജില്ലാ ശുചിത്വ മിഷന്റെ സഹകരണത്തോടെയാണ് ഇത് സാധ്യമാക്കിയത്. ബൂത്തുകളിൽ ഫ്ലക്സും മറ്റ് ബോർഡുകളും ഒഴിവാക്കി പ്രാദേശികമായി ലഭ്യമായ ഓല, പനമ്പട്ട തുടങ്ങിയവ ഉപയോഗപ്പെടുത്തി വിളംബര ബോർഡുകൾ സ്ഥാപിച്ചു. മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനായി ഓല കൊണ്ട് നിർമ്മിച്ച വല്ലങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിലൂടെ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി തരംതിരിച്ച് സംസ്കരിക്കാനാകും. വലിച്ചെറിയുന്നതും ഒറ്റത്തവണ ഉപയോഗിക്കുന്നതുമായ സാധനങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കും. കുടിവെള്ളത്തിന് മൺകൂജകളും സ്റ്റീൽ ഗ്ലാസും, പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് പൊതിഞ്ഞുകൊണ്ടുവരുന്ന ഭക്ഷണം ഒഴിവാക്കി പാത്രങ്ങളിലുള്ള ഭക്ഷണം, ബയോമെഡിക്കൽ മാലിന്യങ്ങൾ സുരക്ഷിതമായി ഒഴിവാക്കൽ തുടങ്ങിയവ ഉറപ്പാക്കിയിട്ടുണ്ട്. ഹരിതകർമ്മസേനയുടെ മുഴുവൻ സമയപ്രവർത്തനം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ചൊവ്വാഴ്ച ബൂത്തുകളിൽ ലഭ്യമാകും. പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ഭക്ഷണ വിതരണത്തിന് കുടുംബശ്രീ സംവിധാനവും ഉപയോഗപ്പെടുത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2 ബൂത്തുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഹരിത ബൂത്ത് നടപ്പിലാക്കിയത് ഫലപ്രദമായതാണ്. നഗരസഭയിലെ മുഴുവൻ ബൂത്തുകളും ഹരിത ബൂത്തുകളാക്കുവാൻ നഗരസഭയെ പ്രേരിപ്പിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പും ജില്ലാ കളക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം തൃശ്ശൂർ ജില്ലയിലെ ബൂത്തുകൾ ഹരിത ബൂത്തുകളാക്കണമെന്നുള്ള നിർദ്ദേശം കുന്നംകുളം നഗരസഭാ കൗൺസിൽ ഏറ്റെടുക്കുകയും ഹരിത വിഭാഗത്തിൻ്റെ കീഴിലും കുന്നംകുളത്തെ എല്ലാ ബൂത്തുകളും ഹരിത ബൂത്തുകളാക്കിയുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ ഏറ്റവും നല്ല ലെവലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ബൂത്തുകളും തനതായ നാടൻ ശൈലിയിലുള്ള ഓല, പിന്നെ കരിമ്പനപ്പട്ട, പിന്നെ വേസ്റ്റിടാനുള്ളത് കൊട്ട എന്നിവ കൊടുത്തുകൊണ്ട് ഹെൽത്ത് വിഭാഗം അതിൽ പരിപൂർണമായി വിജയിച്ചിരിക്കുകയാണ്. CCTV ന്യൂസ്, കുന്നംകുളം.
എരുമപ്പെട്ടിയിൽ CPM നേതാവ് UDF പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തിയതായി പരാതി. എരുമപ്പെട്ടി പഞ്ചായത്തിലെ കോട്ടപ്പുറം പ്രദേശത്ത് UDF പ്രവർത്തകർ സ്വൈരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തില്ലെന്നും CPM വിചാരിച്ചാൽ അരിഞ്ഞു തള്ളുമെന്നും ഭീഷണി മുഴക്കിയതായാണ് എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. കോട്ടപ്പുറം പ്രദേശത്തുള്ള നേതാവിനെതിരെ മുൻ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ CD ഷാജൻ ജോർജ് എന്നിവരാണ് പരാതി നൽകിയിട്ടുള്ളത്. UDF പ്രവർത്തകർക്ക് സമാധാനപരമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ സാഹചര്യം ഒരുക്കണമെന്ന് UDF നേതൃത്വം ആവശ്യപ്പെട്ടു. ഇന്നലെ വൈകിട്ട് കോട്ടപ്പുറം പ്രദേശത്ത് ഒരു പോസ്റ്റർ ഒട്ടിക്കുന്നത് വിഷയവുമായി ബന്ധപ്പെട്ട് CPM മുതിർന്ന നേതാവ് എൻ്റെ വീട്ടിൽ വന്ന് വധഭീഷണി മുഴക്കുകയും അതുപോലെ ഫോണിൽ വിളിച്ച് വളരെ മോശമായി സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഉണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ പാർട്ടി പ്രവർത്തകരായ ഇപ്പോഴത്തെ മെമ്പർ ജോർജേട്ടൻ്റെ ഫോണിൽ വിളിച്ച് ജോർജേട്ടനെ കൊല്ലുമെന്നും പുറത്തിറങ്ങാൻ പറ്റില്ല എന്നും ഒക്കെ പറഞ്ഞ് ഭയങ്കര ഭീഷണി മുഴക്കുകയും അതുപോലെ സബാസ് ചേട്ടനെ വിളിച്ചു, ഞങ്ങൾ മൂന്ന് പേരെയും വിളിച്ച് നാളെ മുതൽ നിങ്ങൾ പുറത്തിറങ്ങില്ല, ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ നിങ്ങൾ ഈ നാട്ടിലുണ്ടാവില്ല എന്നൊക്കെ പറയുകയും വളരെ പാർട്ടി ഗൂഢാലോചനയുടെ ഫലമായി ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ഞങ്ങൾക്കിത് മനസ്സിലാവുന്നത്. ശബ്ദപ്രചരണം സമാപിച്ചതോടെ കുന്നംകുളത്ത് മുന്നണികൾ വിജയപ്രതീക്ഷയിലാണ്. സ്ഥാനാർത്ഥി മികവിനൊപ്പം ചിട്ടയായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും കാഴ്ചവെക്കാൻ സാധിച്ചതോടെ വിജയിക്കാൻ കഴിയുമെന്നാണ് സ്ഥാനാർത്ഥികളുടെയും പാർട്ടികളുടെയും പ്രതീക്ഷ. ജില്ലയിൽ തന്നെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കുന്നംകുളം. പ്രചരണത്തിന്റെ തുടക്കത്തിൽ LDF മേധാവിത്വം അവകാശപ്പെട്ടിരുന്നെങ്കിലും പ്രചരണം സമാപിക്കുമ്പോൾ ഇഞ്ചോടിഞ്ചി പോരിന്റെ സൂചനയാണ് മണ്ഡലം നൽകുന്നത്. UDFന് വേണ്ടി കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെത്തിയത് വലത് ക്യാമ്പിലുണ്ടാക്കിയ ആവേശമാണ് തുല്യ പോരാട്ടത്തിന്റെ തലത്തിലേക്ക് കുന്നംകുളത്തിനെ എത്തിച്ചത്. 5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ, വികസന പ്രവൃത്തികൾ എണ്ണമിട്ട് നിരത്തിയ ഇടത് സ്ഥാനാർത്ഥി AC മൊയ്തീന്റെ പ്രചരണത്തിനൊപ്പം മണ്ഡലത്തിൽ എതിർവികാരം ഇല്ലാത്തത് LDF ക്യാമ്പിന് പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങളാണ്. ഹാട്രിക് മത്സരത്തിനിറങ്ങുന്ന ജില്ലാ അധ്യക്ഷൻ കൂടിയായ KK അനീഷ് കുമാർ മണ്ഡലത്തിലുണ്ടാക്കിയ മുന്നേറ്റം NDA ക്യാമ്പിലുണ്ടാക്കിയ ആവേശവും ചെറുതല്ല. SDPI, വൺ ഇന്ത്യ വൺ പെൻഷൻ സ്ഥാനാർത്ഥികൾക്കൊപ്പം AC മൊയ്തീന് അപരന്മാരായി രണ്ടുപേരും മത്സരരംഗത്തുണ്ട്. നിലവിൽ ഇടത് സ്ഥാനാർത്ഥിക്ക് മാത്രമാണ് അപരന്മാരുള്ളത്. സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിച്ചത് NDA ആയിരുന്നു. തൊട്ടുപിന്നാലെ LDFലും സ്ഥാനാർത്ഥിയായി. UDFിൽ പ്രഖ്യാപനം അല്പം വൈകിയെങ്കിലും പ്രചരണത്തെ ദോഷകരമായി ബാധിക്കാതെ നോക്കാൻ കോൺഗ്രസ് ക്യാമ്പിനായി. പ്രചരണം ആദ്യ പകുതി പിന്നിട്ടപ്പോൾ തന്നെ മത്സരം മുറുകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഇതോടെ ജില്ലയിൽ സിറ്റിംഗ് മന്ത്രി മത്സരിക്കുന്ന ഏക മണ്ഡലത്തിൽ സംഘടനാ സംവിധാനം സക്രിയമാക്കി LDF ഉണർന്നു. കുടുംബസംഗമം, റോഡ് ഷോകൾ, വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രചരണം എന്നിവയ്ക്ക് തന്നെയാണ് 3 സ്ഥാനാർത്ഥികളും പ്രാധാന്യം നൽകിയത്. LDFന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ, പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട്, തോമസ് ഐസക്, സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി A. വിജയരാഘവൻ എന്നിവരും UDFനായി പ്രിയങ്കാഗാന്ധി, ഉമ്മൻചാണ്ടി, താരിഖ് അൻവർ, VM സുധീരൻ, സിനിമാ താരം രമേഷ് പിഷാരടി എന്നിവരും എത്തിയിരുന്നു. NDAക്ക് വേണ്ടി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ, BJP ദേശീയ സെക്രട്ടറി Y. സത്യകുമാർജി, മുൻ DGP ജേക്കബ് തോമസ്, സിനിമാ താരം ദേവൻ എന്നിവരും എത്തിയതോടെ പ്രചരണരംഗത്തെ ആവേശം വാനോളമുയർന്നു. ശബ്ദപ്രചരണം സമാപിക്കുന്നതിന് തൊട്ടുമുമ്പ് ചിറക്കലിൽ UDF റോഡ് ഷോയ്ക്കിടെ ഉണ്ടായ അനിഷ്ട സംഭവങ്ങളും സ്ഥാനാർത്ഥിയുടെ വീടാക്രമണവും UDF രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തിയപ്പോൾ ശക്തമായ പ്രതിരോധമൊരുക്കി LDF വിഷയത്തെ നേരിട്ടു. മണ്ഡലത്തിലെ സാമുദായിക ഘടകങ്ങളും വിജയപരാജയത്തെ നിർണയിക്കുന്നതിനാൽ ഓർത്തഡോക്സ് സഭ, NSS തുടങ്ങിയവരുടെ നിലപാടുകളും നിർണായകമാണ്. സഭയ്ക്ക് തങ്ങളോട് എതിർപ്പില്ലെന്ന് BJP പറയുമ്പോൾ വോട്ടായി മാറുന്നത് തങ്ങൾക്കാകുമെന്ന് UDF പറയുന്നു. എന്നാൽ സാമുദായിക സംഘടനകൾ പൂർണ്ണമായും എതിരാവില്ലെന്നാണ് LDF കരുതുന്നത്. എന്തായാലും കൂട്ടലും കിഴിക്കലുമായി നെഞ്ചിടിപ്പോടെ തന്നെയാണ് മുന്നണികൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. CCTV ന്യൂസ്, കുന്നംകുളം. നിശബ്ദ പ്രചരണ ദിനത്തിലും മണലൂർ നിയോജക മണ്ഡലത്തിലെ പ്രധാന സ്ഥാനാർത്ഥികൾ വോട്ട് അഭ്യർത്ഥനയുമായി കളം പിടിച്ചു. LDF സ്ഥാനാർത്ഥി മുരളി പെരുന്നലിയുടെ തെരഞ്ഞെടുപ്പ് തലേനാളിലെ നിശബ്ദ പ്രചരണവും ശ്രദ്ധേയമായി. മണലൂർ, അരിമ്പൂർ, വെങ്കിടങ്ങ്, മുല്ലശ്ശേരി, കേച്ചേരി എന്നിവിടങ്ങളിലെ കോളനികൾ കേന്ദ്രീകരിച്ചായിരുന്നു തിങ്കളാഴ്ച ഉച്ചവരെയുള്ള പ്രചരണം നടന്നത്. ഉച്ചയ്ക്ക് ശേഷം നിശ്ചിത വ്യക്തികളെയും മറ്റും കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചാണ് പ്രചരണം സമാപിച്ചത്. UDF സ്ഥാനാർത്ഥി വിജയഹരിയും തിങ്കളാഴ്ച പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാൻ രംഗത്തിറങ്ങിയിരുന്നു. കേച്ചേരി, മണലി, തൈക്കാട് തുടങ്ങിയ മേഖലകളിലാണ് വിജയഹരി പര്യടനം നടത്തിയത്. ദേശീയ ജനാധിപത്യ സഖ്യത്തിനായി മത്സരിക്കുന്ന AN രാധാകൃഷ്ണനും അവസാന ദിവസം വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ രംഗത്തുണ്ടായിരുന്നു. മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിലെത്തി സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥന നടത്തി. വൈകിട്ട് എറണാകുളത്തേക്ക് തിരിച്ച രാധാകൃഷ്ണൻ ചൊവ്വാഴ്ച വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മണ്ഡലത്തിലേക്ക് മടങ്ങിയെത്തും.
ഒരു മാസത്തോളം നീണ്ടുനിന്ന പരസ്യ പ്രചാരണം അവസാനിച്ചപ്പോൾ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ പ്രതീക്ഷകൾ കൈവിടാതെ മുന്നണികൾ. വോട്ടുകൾ പെട്ടിയിലാകാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കവേ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു മൂന്ന് മുന്നണികളും. ആകെ 6 സ്ഥാനാർത്ഥികളാണ് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ചാവക്കാട് നഗരസഭ മുൻ ചെയർമാൻ എൻ കെ അക്ബറും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിലെ അഡ്വക്കേറ്റ് കെ എൻ നേഗാതറുമാണ് നേർക്കുനേർ പോരാടുന്നത്. എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന അഡ്വക്കേറ്റ് സി നിവേദിതയുടെ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയതോടെ ഡി എസ് ജെ പി സ്ഥാനാർത്ഥി ദിലീപ് നായർക്ക് പിന്തുണ നൽകി. പ്രചാരണ രംഗത്തേക്ക് അവസാനഘട്ടത്തിലാണ് ഇവർ കടന്നു വന്നതെങ്കിലും പരമാവധി വോട്ടുറപ്പിക്കാനും ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയായി അഷ്റഫ് അടക്കൂട്ടും എസ് യു സി ഐ സ്ഥാനാർത്ഥിയായി എം കുമാറും ഐ എൻ ഡി സ്ഥാനാർത്ഥിയായി ആന്റണിയും മത്സരരംഗത്തുണ്ട്. കെ വി അബ്ദുൽ ഖാദറിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 15 വർഷം നടത്തിയ ഭരണനേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് എൽ ഡി എഫ് പ്രചാരണ രംഗത്ത് മുന്നേറിയത്. ഭരണനേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും പുതുതായി നടപ്പിലാക്കാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങളുടെ പെരുമഴ തീർത്തും പ്രചാരണം കൊഴുപ്പിക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞു. കോൺഗ്രസും മുസ്ലിം ലീഗും ബി ജെ പിയെ കൂട്ടുപിടിച്ച് എൽ ഡി എഫിനെ തകർക്കാൻ ശക്തമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും ആരോപണമുയർന്നു. എന്നാൽ 15 വർഷമായി യാതൊരു വികസന പ്രവർത്തനങ്ങളും ഗുരുവായൂരിൽ നടത്താൻ എൽ ഡി എഫിന് കഴിഞ്ഞില്ലെന്ന പ്രചാരണമായാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതി, ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലം എന്നതെല്ലാം സ്വപ്നമായി മാത്രം അവശേഷിക്കുകയാണെന്നും യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ഇവയെല്ലാം പ്രാവർത്തികമാക്കുമെന്നും അവകാശപ്പെട്ടാണ് യു ഡി എഫ് പ്രചാരണ രംഗത്ത് മുന്നോട്ട് പോയത്. യു ഡി എഫ് വിജയിക്കുമെന്ന് കണ്ട് വിരളിപൂണ്ടാണ് കോലിബി സഖ്യമാണെന്ന ആരോപണമുയർത്തിയതെന്നും ബി ജെ പിയുമായി എൽ ഡി എഫിന് അന്തർധാര സജീവമാണെന്നും യു ഡി എഫ് തിരിച്ചാരോപിക്കുന്നു. കേന്ദ്ര സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് എൻ ഡി എ പ്രചാരണം നടത്തുന്നത്. എന്നാൽ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിന് പിന്നിൽ ബി ജെ പി നേതൃത്വത്തിന്റെ കഴിവുകേടാണെന്ന ആരോപണം പാർട്ടിക്കുള്ളിൽ വിള്ളലുണ്ടാക്കി. ഒരു വിഭാഗം ബി ജെ പി പ്രവർത്തകർ ക്ഷുഭിതരാണ്. ഇവരെ പരമാവധി അനുനയിപ്പിക്കാൻ കഴിഞ്ഞെന്ന് എൻ ഡി എ നേതൃത്വം അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഇടഞ്ഞു നിൽക്കുന്ന ബി ജെ പി പ്രവർത്തകരിൽ ഒരു വിഭാഗം യു ഡി എഫിനെ പിന്തുണയ്ക്കുമെന്ന പ്രചാരണം ശക്തമാണ്. മൂന്ന് മുന്നണികൾക്കും പിന്തുണ നൽകാതെ നോട്ടയ്ക്ക് വോട്ട് ചെയ്യുമെന്ന നിലപാടും ഒരു വിഭാഗത്തിനുണ്ട്. സി സി ടി വി ന്യൂസ് ഗുരുവായൂർ. ഉറപ്പായ പരാജയം മുന്നിൽ കണ്ടാണ് കാട്ടകമ്പാൽ പഞ്ചായത്തിലെ ചിറക്കലിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ചതെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഉഷ പ്രഭുകുമാർ. കഴിഞ്ഞ ദിവസം യു ഡി എഫിന്റെ റോഡ് ഷോയ്ക്കിടെ ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാക്കുകയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കല്യാണ മണ്ഡപത്തിൽ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തവർക്കും സംഭവത്തിൽ പരിക്കേറ്റിരുന്നു. കൃത്യമായ ഗൂഢാലോചനയാണ് അക്രമത്തിന് പിന്നിലെന്ന് ഉഷ പ്രഭുകുമാർ വ്യക്തമാക്കി. കെട്ടിടം പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങൾ എടുത്തെറിഞ്ഞതിനെ തുടർന്നാണ് പലർക്കും പരിക്കേറ്റത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും അക്രമത്തിന് പിന്നിലെ ഗൂഢാലോചന സംബന്ധിച്ചുള്ള അന്വേഷണവും നടത്തണമെന്ന് മഹിളാ അസോസിയേഷൻ നേതാവ് പോലീസ് അധികാരികളോട് ആവശ്യപ്പെട്ടു. സംഘർഷത്തിന്റെ ഉത്തരവാദിത്വം ഡിവൈഎഫ്ഐയുടെ തലയിൽ കെട്ടിവയ്ക്കാനുള്ള ശ്രമം വിലപ്പോകില്ലെന്നും ഉഷ പ്രഭുമാർ കൂട്ടിച്ചേർത്തു. സങ്കടകരമായ അവസ്ഥ. അവിടെയുണ്ടായിരുന്ന സ്ത്രീകൾക്ക് പോലും വാരിയലിനും നെറ്റിയിലൊക്കെ കല്ലേറുകൊണ്ട് മുറിവേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. ഇതുവരെയുള്ള അവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ നമ്മൾ മാറ്റിയിട്ടതുപോലെയല്ല. അവരതൊരു ഡിവൈഫൈയുടെ തലയിൽ ചാരി വെച്ചുകൊണ്ടൊന്നും അത് രക്ഷപ്പെടാമെന്ന് പ്രതീക്ഷിക്കും വേണ്ട. തീർച്ചയായിട്ടും അതിനെ ഒരു നിലപാടെടുത്തുകൊണ്ട് പോലീസ് കേസെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. കൃത്യമായി അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനുള്ള എല്ലാ ഇടപെടലുകളും ഉണ്ടാവും. കൃത്യമായി പോലീസ് അന്വേഷിച്ച് ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും വരെ ഒരു കല്യാണത്തിനകത്ത് കയറി ചെന്നുകൊണ്ട് അവിടെ ഒരു പള്ളി പൊളിച്ച കല്ലും കട്ടയൊക്കെ കെടുക്കുന്നുണ്ടായിരുന്നു, അതെടുത്ത് മാറി എറിയാണ്. അപ്പോൾ കൃത്യമായൊരു സംഘർഷം ഉണ്ടാക്കണമെന്ന് നല്ല ഉത്തമ ബോധ്യത്തോട് പ്ലാൻ ചെയ്തുകൊണ്ടാണ് അവരുടെ പ്രവർത്തനം ഉണ്ടായിരുന്നത് എന്നുള്ളതൊന്നും സംശയമില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ അവർ വളരെ സമാധാനപരമായി കല്യാണത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പരിപാടികളിൽ പോലും അല്ല. വീണ്ടും കോവിഡ് തരംഗം, കൈവിടല്ലേ ജാഗ്രത. രാജ്യത്ത് കോവിഡിന്റെ രണ്ടാം തരംഗം, സ്ഥിതി ഗുരുതരമാകുന്നു. പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം ആദ്യമായി 100,000 കടന്നു. ഞായറാഴ്ച മാത്രം 1,03,559 പേർക്കാണ് ഇന്ത്യയിൽ കൊറോണ വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്തത്. 478 പേർ കൊറോണ വൈറസ് രോഗം ബാധിച്ചു മരിച്ചു. പകുതിയിലേറെ രോഗികളും മഹാരാഷ്ട്രയിലാണുള്ളത്. രാജ്യത്ത് ഇതിനു മുമ്പ് ഏറ്റവും ഉയർന്ന വർധന കഴിഞ്ഞ സെപ്റ്റംബർ 17 അന്ന് 97,894 പേർക്കായിരുന്നു കൊറോണ വൈറസ് രോഗം ബാധിച്ചത്. കോവിഡ് വാക്സിൻ വിതരണം പുരോഗമിക്കുമ്പോൾ തന്നെ കൊറോണ വൈറസ് കേസുകൾ കുത്തനെ കൂടുന്ന സാഹചര്യം കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ഇടയിൽ വൻ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. മഹാരാഷ്ട്ര, കർണാടക, ഛത്തീസ്ഗഡ്, ഡൽഹി,
തമിഴ്നാട്, ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ രോഗികളുടെ എണ്ണം കുത്തനെ ഉയരുകയാണ്. ജനിതക മാറ്റം സംഭവിച്ച കൊറോണ വൈറസിന്റെ വ്യാപനമാണ് രാജ്യത്തെ പുതിയ കോവിഡ് തരംഗത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ. കൊറോണ വൈറസ് കേസുകൾ വർദ്ധിച്ചതിനെ തുടർന്ന് മഹാരാഷ്ട്രയിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചു. വൈറസ് വ്യാപനം നിയന്ത്രിക്കുന്നതിനുള്ള പ്രതിരോധ നടപടികൾ ചൊവ്വാഴ്ച നടക്കുന്ന യോഗത്തിൽ ചർച്ച ചെയ്യും. വാക്സിനേഷൻ വേഗത്തിലാക്കാനുള്ള മാർഗങ്ങൾ സംബന്ധിച്ചും മുഖ്യമന്ത്രിമാരിൽ നിന്ന് അഭിപ്രായം തേടും. വീഡിയോ കോൺഫറൻസ് വഴിയാണ് യോഗം ചേരുക. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. ആരോഗ്യമന്ത്രി ഹർഷവർദ്ധനാണ് യോഗം വിളിച്ചത്. യോഗത്തിൽ രോഗവ്യാപനം രൂക്ഷമായ 11 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ആരോഗ്യമന്ത്രിമാർ പങ്കെടുക്കും. സംസ്ഥാനത്ത് 2,357 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 40,191 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 5.86 ആണ്. 12 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 4,680. രോഗം സ്ഥിരീകരിച്ചവരിൽ 104 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 2,061 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 183 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 1,866 പേരുടെ പരിശോധന ഫലം നെഗറ്റീവായി. ഇതോടെ 28,372 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 11,04,225 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 1,46,346 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ 3 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. പൂക്കോട് സോണിലുള്ളവരാണ് വൈറസ് ബാധ കണ്ടെത്തിയത്. തൈക്കാട് അർബൻ സോണുകളിൽ രോഗികളില്ല. പൂക്കോട് സോണിലെ 4, 26, 37 എന്നീ വാർഡുകളിലുള്ളവരിലാണ് രോഗികളായത്. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടന്ന ആന്റിജൻ പരിശോധനയിൽ ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ചാവക്കാട് സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 35 പേരെയാണ് പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. കോട്ടോൾ ട്രൈബൽ കോളനിയിൽ പ്രചാരണത്തിനെത്തിയ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ സി മൊയ്തീനെ തന്റെ പാട്ടിൽ വീഴ്ത്തി വീട്ടമ്മ. കോട്ടോൾ വെള്ളത്തിൽ വീട്ടിൽ സാവിത്രിയാണ് എ സി മൊയ്തീന്റെ മുൻപിൽ പാടണം എന്ന തന്റെ ആഗ്രഹം സഫലീകരിച്ചത്. പരമ്പരാഗതമായ കരകൌശല വസ്തുക്കൾ വീടുകളിൽ നടന്നു വിൽക്കുകയാണ് സാവിത്രിയുടെ തൊഴിൽ. വിൽപ്പനയ്ക്കെത്തുന്ന വീടുകളിലെ വീട്ടുകാരെ തന്റെ മനോഹരമായ പാട്ടുകളിലൂടെ അമ്പരപ്പിക്കും. സാധനം വാങ്ങാത്തവരും സാവിത്രിയുടെ പാട്ടിന് കൈനീട്ടം നൽകും. അതാണ് പ്രധാന ജീവിതമാർഗം. 3 പെൺമക്കളുടെ വിവാഹ ആവശ്യത്തിനായി സ്വന്തമായി ഉണ്ടായിരുന്നതെല്ലാം വിറ്റുപോയതായി സാവിത്രി പറയുന്നു. ഇപ്പോൾ മക്കളുടെ വീടുകളിൽ മാറി മാറി താമസിക്കുകയാണ്. എ സി മൊയ്തീൻ മന്ത്രിയായപ്പോൾ മുതലുള്ള ആഗ്രഹമാണ് അദ്ദേഹത്തിന് മുൻപിൽ പാടണം എന്നുള്ളത്. വോട്ടഭ്യർത്ഥനയ്ക്ക് കോളനിയിലെത്തിയ അദ്ദേഹത്തോട് കാര്യം അവതരിപ്പിച്ചത് മകൾ അമ്പിളിയാണ്. പാട്ടുകേൾക്കാൻ സ്ഥാനാർത്ഥിക്കും ഉത്സാഹം. കൈകളിൽ താളം പിടിച്ചാണ് സാവിത്രിയുടെ ബലികുടീരങ്ങളെ എന്ന ഗാനം അദ്ദേഹം ആസ്വദിച്ചത്. നന്നായി എന്ന് സ്ഥാനാർത്ഥിയും സമ്മതിച്ചതോടെ സാവിത്രിയും ആഹ്ലാദത്തിലായി. ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ തൻ സിന്ദൂരമാ. കടവല്ലൂർ കല്ലുംപുറത്ത് പുതുതായി നിർമ്മിച്ച സിഐ വർഗീസ് മെമ്മോറിയൽ കോൺഫറൻസ് ഹാളിന്റെ കൂതാശകർമ്മം നടത്തി. കല്ലുംപുറം ക്രിസ്ത്യൻ കോപ്പറേറ്റീവ് ഫെല്ലോഷിപ്പിനുവേണ്ടി കെ സി സി എഫ് അംഗമായിരുന്ന ചെറുവത്തൂർ ഇറ്റുമാത്യു വർഗീസിന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളാണ് ഹാൾ നിർമ്മിച്ചു നൽകിയത്. ഈസ്റ്റർ ദിനത്തിൽ മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലിത്ത കൂതാശ നിർവഹിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. കെ സി സി എഫ് പ്രസിഡന്റ് റെന്നി ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. വൈദികരായ സക്കറിയ കൊളന്നൂർ, എസ് ജോർജ്, പ്രിൻസ് ഐ കോലാടി, വർഗീസ് വാഴപ്പിള്ളി, തോമസ് കുര്യൻ, കെ സി സി എഫ് സെക്രട്ടറി ഷിജു മാതപ്പൻ, ട്രഷറർ സിജു ചുമാർ, ബിനോയ് വർഗീസ്, ഷിജു അബ്രഹാം തുടങ്ങിയവർ ആശംസ നേർന്നു. കെ സി സി എഫ് കുടുംബാംഗങ്ങളിലെ എസ് എസ് എൽ സിക്ക് മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ മെത്രാപ്പൊലിത്ത ഉപഹാരം നൽകി അനുഗ്രഹിച്ചു. മന്ദലാംകുന്ന് ബീച്ചിൽ ഉത്സവ പ്രതീതിയുണ്ടാക്കി ഈസ്റ്റർ ദിനത്തിൽ കടൽ സൗന്ദര്യം ആസ്വദിക്കാനെത്തിയത് 100 പേർ. തിരക്ക് നിയന്ത്രിക്കാൻ കടലോര ജാഗ്രതാ സമിതിയും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും രംഗത്തുണ്ടായിരുന്നു. 4 മുമ്പ് തന്നെ കുട്ടികളുടെ പാർക്കും കടൽത്തീരത്തെ കാറ്റാടി കൂട്ടങ്ങൾക്കിടയിലും വലിയ തിരക്കാണ് ദൃശ്യമായത്.
കൂടുതൽ ആസ്വാദകർ കടലിലേക്ക് ഇറങ്ങാതിരിക്കുവാൻ വേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകി കടലോര ജാഗ്രതാ സമിതിയും പ്രദേശത്തുണ്ടായിരുന്നു. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സുരക്ഷാ ഉദ്യോഗസ്ഥർ പോയതിനാൽ പോലീസുകാരുടെ അഭാവത്തിൽ ജാഗ്രതാ സമിതി പ്രവർത്തകരാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനായി ഇളകിക്കിടക്കുന്ന മണലിൽ വെള്ളമടിച്ച് കൂടുതൽ വാഹനങ്ങൾ നിർത്താൻ സൗകര്യം ഏർപ്പെടുത്തി. ഒഴിവു ദിവസങ്ങളിലും വിശേഷാൽ ദിവസങ്ങളിലും നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. പ്രദേശത്ത് ജാഗ്രതാ ബോർഡ് സ്ഥാപിക്കണമെന്ന് അധികൃതരോട് നിരന്തരം ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെയും പ്രാവർത്തികമാക്കിയിട്ടില്ല. കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ മുനയ്ക്കക്കടവിലായതിനാൽ ഇത്രയും ദൂരം എത്തി നിരീക്ഷിക്കാൻ കഴിയാത്തതിനാൽ നിയമപാലകരും ഇവിടെ എത്താറില്ല. വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരാളെയെങ്കിലും ഇത്തരം ദിവസങ്ങളിൽ കാവലിനായി നിർത്തണമെന്ന നാട്ടുകാരുടെ അഭിപ്രായവും ഫലവത്തായിട്ടില്ല. കഴിഞ്ഞ ആഴ്ചയിൽ കടലിൽ കുളിക്കാനിറങ്ങിയ 5 പേരിൽ 2 പേരെ തിരയിൽപ്പെട്ട് കാണാതാവുകയും ഒരാളെ പ്രദേശവാസികൾ രക്ഷപ്പെടുത്തുകയും മറ്റൊരാൾ തിരച്ചിലിനൊടുവിൽ ജീവൻ നഷ്ടപ്പെട്ട് കണ്ടെത്തുകയുമാണുണ്ടായത്. അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ സഹായത്തിന് പോലീസ് സൗകര്യം ഒരുക്കും എന്ന് പറയുകയല്ലാതെ തുടർ നടപടികൾ ഉണ്ടാകാറില്ല. വിശേഷ ദിവസങ്ങളിൽ കുടുംബങ്ങളെ കൂടാതെ അന്യസംസ്ഥാന തൊഴിലാളികളും കുളിക്കുവാനായി കടൽ തീരത്തെത്താറുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ പ്രദേശത്ത് പോലീസ് കാവൽ ഏർപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സിസിടിവി ന്യൂസ്, പുന്നീർകുളം. UDF റോഡ് ഷോയ്ക്ക് നേരെയും സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെയും ആക്രമണം നടന്നതിൽ പ്രതിഷേധിച്ച് കാട്ടകമ്പാൽ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക്കലിൽ പ്രകടനം നടത്തി. പരാജയ ഭീതി പൂണ്ട അക്രമികളായ CPM പ്രവർത്തകരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും മേഖലയിലെ ക്രമസമാധാനം ഉറപ്പുവരുത്തണമെന്നും UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ MS മണികണ്ഠൻ ആവശ്യപ്പെട്ടു. പ്രകടനത്തിന് UDF നേതാക്കളായ മൊയ്തുണ്ണി ഹാജി, വിൽസൺ ചെറുവത്തൂർ, അഡ്വക്കേറ്റ് VC ലത്തീഫ്, NM റഫീഖ്, MA അബ്ദുൾ റഷീദ്, ജിഷാർ കോട്ടോൽ എന്നിവർ നേതൃത്വം നൽകി. ദുരിതകാലങ്ങളിൽ സാധാരണ ജനങ്ങളെ ചേർത്തുപിടിക്കുകയും അതിജീവനത്തിന് വഴിയൊരുക്കുകയും ചെയ്ത ഇടതുപക്ഷ സർക്കാർ തുടരേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് കുന്നംകുളം ഗുരുവായൂർ മേഖലയിലെ നാടക പ്രവർത്തകരുടെ കൂട്ടായ്മ. കലാകാരന്മാർക്കും നാടകരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മികച്ച പരിഗണനയും സഹായങ്ങളും നൽകിയ സർക്കാരാണ് ഇടതുപക്ഷത്തിന്റേത്. ജനാധിപത്യ മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കാനും നിലനിർത്താനും ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ തുടരണമെന്നും യോഗം അഭിപ്രായപ്പെട്ടു. നാടക് മേഖലാ പ്രസിഡന്റ് സുനിൽ ചൂണ്ടൽ അധ്യക്ഷനായി. സെക്രട്ടറി റോഷൻ കേശവൻ, ശശി ആഴ്ചത്ത്, KK സുബ്രഹ്മണ്യൻ, സുരേഷ് ബാബു, ബാബു വയലത്തൂർ, മുജീബ് ഗുരുവായൂർ, പ്രസാദ് രഘുവരൻ, അജിത് സിദ്ധാർത്ഥ എന്നിവർ പങ്കെടുത്തു. പന്നിത്തടം കേച്ചേരി റോഡിൽ നിയന്ത്രണമിട്ട ബൈക്ക് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച് യുവാവിന് പരിക്കേറ്റു. കോതച്ചിറ സ്വദേശി കറുപ്പമീട്ടിൽ 25 വയസ്സുള്ള നിഖിലിനാണ് പരിക്കേറ്റത്. കേച്ചേരി ഭാഗത്തുനിന്നും പെരുമ്പിലാവ് ഭാഗത്തേക്ക് പോയിരുന്ന ബൈക്ക് രാവിലെ 6:30 അപകടത്തിൽപ്പെട്ടത്. തുടർന്ന് പരിക്കേറ്റ നിഖിലിനെ അല്ലമീൻ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കേച്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള പെൻഷൻ വിതരണത്തെ സംബന്ധിച്ചുള്ള വാർത്തയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ മുതലെടുപ്പാണെന്ന് ബാങ്ക് പ്രസിഡന്റ് AM ജമാൽ. പെൻഷൻ വിതരണം നടത്താതെ ബാങ്ക് ജീവനക്കാരൻ KS സുജിത്ത് UDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങിയിരിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം വാർഡ് മെമ്പർ PS സന്ദീപ് ആരോപിച്ചിരുന്നു. വാർഡിലെ പകുതിയിലേറെ ഗുണഭോക്താക്കൾക്കും പെൻഷൻ വിതരണം നടത്തിയിട്ടില്ലെന്നും സന്ദീപ് ആരോപിച്ചിരുന്നു. എന്നാൽ മാർച്ച് 27 മുതൽ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ടെന്നും സഹകരണ വകുപ്പ് അനുവദിച്ച സമയപരിധിക്കുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തിയാകുമെന്നും ബാങ്ക് പ്രസിഡന്റ് വ്യക്തമാക്കി. പെൻഷൻ നൽകാനുള്ള തുക ട്രഷറിയിൽ നിന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ ബാങ്കിന്റെ അക്കൌണ്ടിൽ നിന്നുള്ള പണമാണ് പെൻഷൻ വിതരണത്തിനായി ഉപയോഗിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് LDF വ്യാജ പ്രചരണം നടത്തുന്നതെന്നും AM ജമാൽ കൂട്ടിച്ചേർത്തു. മാർച്ച് മാസത്തെ പെൻഷൻ 8-ാം തീയതി വരെയും ഏപ്രിൽ മാസത്തെ പെൻഷൻ 13-ാം തീയതി വരെയും കൊടുത്ത് തീർക്കാനുള്ള സമയം ഞങ്ങൾക്ക് മേലാധികാരികൾ തന്നിട്ടുള്ളതാണ്. എന്നിരുന്നാലും ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് 27-ാം തീയതി തന്നെ ഞങ്ങൾ പെൻഷൻ വിതരണം നടത്തിയിട്ടുണ്ട്. വേണ്ട ഫണ്ട് തന്നെ ഞങ്ങൾക്ക് ട്രഷറിയിൽ എത്തിച്ചേർന്നിട്ടില്ല എന്ന് ഞങ്ങൾ ഈ അമുഖമായി പറയുകയാണ്. എന്നിരുന്നാലും ബാങ്കിൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഈ പെൻഷൻ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നിക്ഷേപ സമാഹരണവും കുടിശ്ശിക നിവാരണവും സാമ്പത്തിക വർഷത്തെ ക്ലിയറൻസും ഒക്കെ തിരക്ക് പിടിച്ച വർക്കുള്ളതിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങൾ വളരെ ഉത്സാഹത്തോടെ തന്നെയാണ് ഈ പെൻഷൻ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ദുഃഖവും ഖേദവുമാകുന്നു. ഈ രാഷ്ട്രീയ ഈ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് ഇതിൻ്റെ പിന്നിലാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.
നടനും തിരക്കഥാകൃത്തുമായ പി ബാലചന്ദ്രൻ അന്തരിച്ചു. 70 വയസ്സായിരുന്നു. പുലർച്ചെ വൈക്കത്തെ വീട്ടിലായിരുന്നു അന്ത്യം. കുറച്ചുകാലമായി അദ്ദേഹം രോഗബാധിതനായിരുന്നു. കൊല്ലം ശാസ്താംകോട്ട സ്വദേശിയായ ബാലചന്ദ്രൻ അധ്യാപന രംഗത്ത് നിന്നുമാണ് സിനിമയിലേക്ക് എത്തിയത്. നടൻ, തിരക്കഥാകൃത്ത്, നാടക സംവിധായകൻ, രചയിതാവ്, സിനിമാ സംവിധായകൻ, നിരൂപകൻ എന്നീ നിലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് ബാലചന്ദ്രൻ. കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേരള ചലച്ചിത്ര അക്കാദമി അവാർഡ് തുടങ്ങിയ ബഹുമതികളും ഇദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. ബാലചന്ദ്രൻ തിരക്കഥാ രചയിതാവ് എന്ന നിലയിലാണ് മലയാള സിനിമയിൽ പ്രശസ്തനായത്. എം ജി സ്കൂൾ ഓഫ് ലെറ്റ്സിൽ ദീർഘകാലം അധ്യാപകനായിരുന്നു. സ്കൂൾ ഓഫ് ഡ്രാമയിലും അധ്യാപകനായിരുന്നു. കമ്മട്ടിപ്പാടം, പവിത്രം, എടക്കാട് ബറ്റാലിയൻ, തച്ചോളി, വർഗീസ് ജാഗ്വർ, ഉള്ളടക്കം, അങ്കിൾ ബൺ, പുനരധിവാസം, മാനസം, അഗ്നിദേവൻ എന്നീ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്താണ്. സോപാന സംഗീതജ്ഞൻ ജനാർദ്ദനൻ നെടുങ്ങാടിയുടെ സ്മരണയ്ക്കായി ഗീതാഗോവിന്ദൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ജയദേവ ഗീതമേളയും അഷ്ടപതി സംഗീതോത്സവവും നടന്നു. ഗുരുവായൂർ നഗരസഭാ ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ കെ ബി മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ഉണ്ണികൃഷ്ണൻ നെടുങ്ങാടി അധ്യക്ഷനായിരുന്നു. ജ്യോതിദാസ് കൂടത്തിങ്കലിന്റെ അഷ്ടപതി ആലാപനത്തോടെയാണ് ചടങ്ങിന് ആരംഭം കുറിച്ചത്. ജനു, ഗുരുവായൂർ ബാലൻ വാർനാട്ട്, ഗിരിജ ആനമങ്ങാട് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സംഗീതോത്സവത്തിൽ 100 പേർ പങ്കെടുത്തു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഗുരുവായൂർ ദേവസ്വം നൽകിയ 10 കോടി രൂപ തിരിച്ചു നൽകാനുള്ള ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ ഹർജി കൊടുക്കാനുള്ള നടപടികൾ ദേവസ്വം അവസാനിപ്പിക്കണമെന്ന് ഗുരുവായൂർ ക്ഷേത്ര രക്ഷാസമിതി യോഗം ആവശ്യപ്പെട്ടു. ഗുരുവായൂർ ദേവസ്വം ആക്ടിലെ നിയമവ്യവസ്ഥകളെ ലംഘിച്ച അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസ് നേതൃത്വം നൽകുന്ന ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി പിരിച്ചുവിടണമെന്നും യോഗം ആവശ്യപ്പെട്ടു. സുപ്രീംകോടതിയിൽ ഹർജിക്ക് പോകാൻ വീണ്ടും ഭക്തരുടെ കാണിക്ക പണമെടുത്ത് ദേവസ്വത്തിന് ധനനഷ്ടമുണ്ടാക്കുന്ന കാര്യത്തിന് വിനിയോഗിക്കാൻ പോകുന്നത് അത്യന്തം പ്രതിഷേധാർഹമാണെന്ന് യോഗം വിലയിരുത്തി. ഭക്തർ സമർപ്പിച്ച കാണിക്കാപണം ദേവസ്വത്തിലേക്ക് തിരിച്ചെടുക്കാതെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഹൈക്കോടതി വിധിക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്ന ദേവസ്വം ബോർഡ് നീക്കങ്ങളെ ഭക്തജനങ്ങളെ അണിനിരത്തി തടയുമെന്ന് ക്ഷേത്ര രക്ഷാസമിതി ജനറൽ സെക്രട്ടറി എം ബിജേഷ് പറഞ്ഞു. ഇതിനായി ഭക്തജന സംഘടനകളുടെ യോഗം വിളിച്ചുകൂട്ടാൻ തീരുമാനിച്ചു. അഡ്വക്കേറ്റ് എം ബി വിനോദ് അധ്യക്ഷത വഹിച്ചു. ടി കെ സുരേഷ് ബാബു, ടി നിരാമയൻ, സജീവ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ത്യാഗത്തിന്റെയും നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും സ്മരണകൾ ഉയർത്തുന്ന വിശുദ്ധ വാരത്തിൽ എരുമപ്പെട്ടി ഫൊറോന സി എൽ സിയുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുരിശിന്റെ തിരുശേഷിപ്പും സി എൽ സി അംഗങ്ങൾ സ്വന്തം കൈപ്പടയിൽ എഴുതി തയ്യാറാക്കിയ ബൈബിളും വഹിച്ചുകൊണ്ട് ഫൊറോനയിലെ 12 ദേവാലയങ്ങളിലൂടെ പ്രയാണം നടത്തി. ഫൊറോന വികാരി ഫാദർ ഷാജൻ തേർമഠം ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫൊറോന പ്രമോട്ടർ ഫാദർ സിജു പുളിക്കൻ 12 ദേവാലയങ്ങളിലും അനുഗ്രഹ പ്രഭാഷണം നൽകി. ചൊവ്വനൂർ സെന്റ് തോമസ് ദേവാലയത്തിൽ നടന്ന ചടങ്ങിൽ തൃശൂർ അതിരൂപത സി എൽ സി പ്രസിഡന്റ് ഡോക്ടർ ജീസൺ സൈമൺ, സംസ്ഥാന സി എൽ സി ട്രഷറർ ബിജിൽ, സംസ്ഥാന സബ് സോൺ എക്സിക്യൂട്ടീവ് ഡിൽജോ തരകൻ എന്നിവർ സംസാരിച്ചു. സി എൽ സി അംഗങ്ങൾ ഫ്ളാഷ് മോബ്, ടാബ്ലോ, പുഷ്പാർച്ചന എന്നിവയും നടത്തി. ഫൊറോന പ്രസിഡന്റ് അലൻ തോമസ്, അതിരൂപത എക്സിക്യൂട്ടീവ് അംഗം ഏഞ്ചൽ റോസ്, ഫൊറോന സെക്രട്ടറി ജോഷി, ഫൊറോന ട്രഷറർ ദീപേഷ്, വൈസ് പ്രസിഡന്റുമാരായ റിബിൻ, ജോത്സന, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ദീന, ബിനു തുടങ്ങിയവർ നേതൃത്വം നൽകി. അരിയനൂർ ഹരികന്യകാ ക്ഷേത്രത്തിലെ 15 ദിവസം നീണ്ടുനിന്ന ഉത്സവത്തിന് കൊടിയിറങ്ങി. ശനിയാഴ്ച വൈകിട്ട് ഗ്രാമപ്രദക്ഷിണത്തിനു ശേഷം പള്ളിവേട്ട നടന്നു. പഞ്ചവാദ്യത്തിന് നെല്ലുവായ് ശശി, ചോറ്റാനിക്കര തങ്കപ്പൻ മരാർ എന്നിവർ നേതൃത്വം നൽകി. ഞായറാഴ്ച രാവിലെ പള്ളിക്കുറിപ്പുണർത്തൽ ഉണ്ടായി. വൈകിട്ട് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഭഗവതിയെ തീർത്ഥക്കുളത്തിലേക്ക് എഴുന്നള്ളിച്ചു. വൈകിട്ട് അന്തിക്കാട് രാമചന്ദ്രൻ വാര്യരുടെ നേതൃത്വത്തിൽ പാണ്ഡിമേളത്തിന്റെ അകമ്പടിയോടെ ആറാട്ടുകടവിൽ നിന്നും തിരിച്ചെഴുന്നള്ളിച്ചു. തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പിനായി അപേക്ഷ നൽകിയവർ ഈസ്റ്റർ ദിനത്തിൽ ഒന്നിച്ചെത്തി. വാക്സിനേഷൻ യൂണിറ്റ് പ്രവർത്തിക്കാത്തത് വടക്കേക്കാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ജീവനക്കാരുമായി വാക്ക് തർക്കത്തിനിടയാക്കി. എല്ലാ ദിവസവും വാക്സിനേഷൻ ഉണ്ട് എന്ന് കരുതി എത്തിയവരാണ് നിരാശരായി മടങ്ങേണ്ടി വന്നത്. 45 വയസ്സിന് മുകളിലുള്ളവർക്കാണ് കുത്തിവയ്പ്പ് എടുക്കുന്നത്. എന്നാൽ കൂടുതലും 60 വയസ്സിന് മുകളിലുള്ളവരാണ് കുത്തിവയ്പ്പിനായി വിവിധ ഇടങ്ങളിൽ നിന്നും ഞായറാഴ്ച ദിവസം ആശുപത്രിയിലെത്തിയത്. വന്നവരോടെല്ലാം തിങ്കളാഴ്ച വരാൻ പറഞ്ഞെങ്കിലും പലരും ആശുപത്രി ജീവനക്കാരുമായി തട്ടിക്കയറുകയാണ് ഉണ്ടായത്. അതേസമയം പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുന്നതിന് ആശുപത്രിയിൽ വിപുലമായ യൂണിറ്റാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. പെസഹാവ്യാഴം, ദുഃഖവെള്ളി എന്നീ ഒഴിവു ദിവസങ്ങളിലും മുടക്കം കൂടാതെ ആശുപത്രിയിൽ കുത്തിവയ്പ്പ് നടത്തിയിരുന്നു. 10 ജീവനക്കാരുണ്ടെങ്കിൽ മാത്രമാണ് ഒരു യൂണിറ്റിൽ സുഗമമായി വാക്സിനേഷൻ കൊടുക്കുവാൻ സാധിക്കുക. ഇതിനായി വിവിധ തസ്തികയിലുള്ള ജീവനക്കാരുടെ സേവനം ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തുന്നത് മറ്റൊരു സ്ഥലത്തു നിന്നുമായതിനാൽ യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങളോ സ്റ്റാഫുകളോ ലഭ്യതയോ അറിയുവാൻ കഴിയുകയില്ല.
ഓൺലൈനിൽ അപേക്ഷ നൽകുന്നവർക്ക് എല്ലായിടത്തും കുത്തിവയ്പ് എടുക്കാമെന്നിരിക്കെ ഇതറിയാതെയാണ് പലരും അപേക്ഷിക്കുന്ന സ്ഥലങ്ങളിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തുന്നത്. പുന്നയൂർക്കുളം, പുന്നയൂർ, വടക്കേക്കാട് പഞ്ചായത്തുകൾക്ക് പുറമെ അയൽ ജില്ലകളിൽ നിന്നുപോലും കുത്തിവയ്പ് എടുക്കാനായി വടക്കേക്കാട് ആശുപത്രിയിൽ എത്തുന്നുമുണ്ട്. മുൻഗണന അനുസരിച്ച് രണ്ടു സമയങ്ങളിലായാണ് ആശുപത്രിയിൽ നമ്പർ കൊടുക്കുന്നത്. രാവിലെ 9 മണിക്ക് മുമ്പ് എത്തുന്ന 150 പേർക്കും ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പ് എത്തുന്ന 150 പേർക്കുമാണ് നമ്പർ നൽകി കുത്തിവയ്പ് കൊടുക്കുന്നത്. തുടർ ദിവസങ്ങളിലും മുടക്കമില്ലാതെ വാക്സിനേഷൻ നൽകാൻ സംവിധാനം ഏർപ്പെടുത്തിയതായി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിൽ പിഷാരടിയും ഹെൽത്ത് സൂപ്പർവൈസർ കെ ആർ രാജുവും പറഞ്ഞു. സിസിടിവി ന്യൂസ്, പുന്നയൂർക്കുളം. തൃത്താല മണ്ഡലത്തിൽ ഏറ്റവും അധികം ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന ചാലിശ്ശേരി പഞ്ചായത്തിലെത്തി ഇടത് സ്ഥാനാർത്ഥി എം ബി രാജേഷ് ഈസ്റ്റർ വിരുന്നിൽ പങ്കെടുത്തു. സെന്റ് പീറ്റേഴ്സ് ആന്റ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ ഉയർപ്പ് പെരുന്നാളിന് ശേഷമുള്ള സ്നേഹവിരുന്ന് നൽകുന്ന ഹാളിലേക്ക് ഞായറാഴ്ച പുലർച്ചെ 12:30 ഇടത് സ്ഥാനാർത്ഥി എം ബി രാജേഷ് എത്തിയത്. സ്ത്രീ പുരുഷ ഭേദമന്യേ കുട്ടികളോടും യുവതി യുവാക്കളോടും വോട്ടഭ്യർത്ഥിച്ചു. പലരും കൂടെ നിന്ന് സെൽഫിയും എടുത്തു. തുടർന്ന് വിശ്വാസികളോടൊപ്പം ഈസ്റ്റർ വിരുന്നിലും പങ്കെടുത്തു. എൽദോ ചാപ്പലിലെത്തി ഫാദർ ജേക്കബ് കക്കാട്, ട്രസ്റ്റി ജിജോ ജേക്കബ്, സെക്രട്ടറി കെ സി വർഗീസ് എന്നിവരും വിശ്വാസികളുമായി സംസാരിച്ചു. പഞ്ചായത്തംഗം ആനി വിനു, കെ എ പ്രയാൺ, കെ എ ഏലിയാസ്, സൈമൺ വിനു, പി എസ് പി ഐ വിൽസൺ, ബാബു പി ജി, സണ്ണി കെ ജി, ജോയ് ബോബൻ, സി ജി മോഹനൻ, ജോസ് എന്നിവർ നേതൃത്വം നൽകി. ഒറ്റപ്പിലാവിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച സ്കൂട്ടർ യാത്രികയ്ക്ക് പരിക്ക്. കൊരട്ടിക്കര കക്കാടിത്തൊടിയിൽ അനുരാഗിന്റെ ഭാര്യ 27 വയസ്സുള്ള രേഷ്മയ്ക്കാണ് പരിക്കേറ്റത്. ഇവരെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാഴിയാട്ടിരി തപാൽ ഓഫീസിലെ ജീവനക്കാരിയാണ് രേഷ്മ. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴാണ് അപകടമുണ്ടായത്. എറണാകുളത്ത് നിന്നും കൂറ്റനാട്ടേക്ക് പോയിരുന്ന കാർ ഇടിക്കുകയായിരുന്നു. തെറിച്ചു വീണ രേഷ്മയുടെ തല കാറിന്റെ ഗ്ലാസിൽ ഇടിച്ചു. ഹെൽമറ്റ് ധരിച്ചിരുന്നതിനാൽ ഗുരുതര പരിക്കേറ്റില്ല. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ ഗ്ലാസ് തകർന്നു. രേഷ്മയുടെ സ്കൂട്ടർ തെറിച്ചു വീണ് മറ്റൊരു സ്കൂട്ടറിനും നാശനഷ്ടം സംഭവിച്ചു. തലസ്ഥാന നഗരിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയ 1 ലക്ഷം രൂപ ഉടമസ്ഥനെ കണ്ടെത്തി തിരിച്ചേൽപ്പിച്ചു മാതൃകയായ പുന്നയൂർ അകലാട് താഹാപ്പള്ളി സ്വദേശി ഹാജിയാരകത്ത് ഷാജഹാനെ ഖിദ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഖിദ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് സജീവ പ്രവർത്തകൻ ഷാജഹാൻ തിരുവനന്തപുരം ആർ സി സി പരിസരത്തു നിന്ന് കളഞ്ഞുകിട്ടിയ 1 ലക്ഷം രൂപ തിരുവനന്തപുരം പോലീസിന്റെ സഹായത്തോടെ ഉടമസ്ഥനെ കണ്ടുപിടിച്ച് തിരിച്ചേൽപ്പിച്ചത്. ഷാജഹാനെ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തകർ വാർഡ് മെമ്പർ സി അഷ്റഫിന്റെ സാന്നിധ്യത്തിൽ അനുമോദിച്ചു. ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തകരായ ചെയർമാൻ പി എം നൂറുദ്ദീൻ, കൺവീനർ അൻവർ മുസ്ലിയാർ തുടങ്ങിയവരാണ് ഷാജഹാനെ ആദരിച്ചത്. ട്രഷറർ അബ്ദുൾ ഹമീദ്, ട്രസ്റ്റി പി എം ഹംസ, മൊയ്തീൻ കോയ പണിക്ക വീട്ടിൽ, റാഫി മുസ്ലിം വീട്ടിൽ തുടങ്ങിയവരും ഉണ്ടായി. ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് യാത്രികന് പരിക്ക്. ചൂണ്ടൽ ആശുപത്രി റോഡിൽ ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് മറ്റം സ്വദേശി പൊന്നരാമളപ്പിൽ മാക്കുണ്ണിയുടെ മകൻ പ്രദീപിനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയായിരുന്നു അപകടം സംഭവിച്ചത്. പരിക്കേറ്റയാളെ കേച്ചേരി ആക്ട്സ് പ്രവർത്തകർ മുളങ്കുന്നത്ത് കവമെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നടി ദുർഗാകൃഷ്ണ വിവാഹിതയായി. യുവ നിർമ്മാതാവും ബിസിനസ്സുകാരനുമായ അർജുൻ രവീന്ദ്രനാണ് വരൻ. തിങ്കളാഴ്ച രാവിലെ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലായിരുന്നു താലികെട്ട്. ഇരുവരുടെയും കുടുംബാംഗങ്ങളും അടുത്ത ബന്ധുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. സിനിമാരംഗത്തെ സുഹൃത്തുക്കൾക്കുള്ള വിവാഹ സൽക്കാരം കൊച്ചിയിൽ നടക്കും. കഴിഞ്ഞ 4 വർഷമായി ഇരുവരും പ്രണയത്തിലായിരുന്നു. പൃഥ്വിരാജിന്റെ നായികയായി വിമാനം എന്ന ചിത്രത്തിലൂടെയാണ് ദുർഗാകൃഷ്ണ സിനിമാരംഗത്തെത്തിയത്. പ്രേതം 2, ലവ് ആക്ഷൻ ഡ്രാമ, കുട്ടിമാമ തുടങ്ങി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. വിവാഹശേഷവും അഭിനയരംഗത്ത് തുടരുമെന്ന് നടി പറഞ്ഞു. വിപണി. ചൂണ്ടൽ ഹാപ്പി ഹോം ഫർണിച്ചേഴ്സിന്റെ മെഗാ ഓഫറിനോടനുബന്ധിച്ച് നടത്തിയ കൂപ്പൺ നറുക്കെടുപ്പ്, വിജയികൾക്കുള്ള സമ്മാനദാനവും പുതിയ ഓഫറുകളുടെ ബ്രോഷർ പ്രകാശനവും നടന്നു. ഹാപ്പി ഹോം ഫർണിച്ചേഴ്സിന്റെ മെഗാ ഓഫറിനോടനുബന്ധിച്ച് നടത്തിയ കൂപ്പൺ നറുക്കെടുപ്പിലെ 13 വിജയികൾക്കുള്ള ഗോൾഡ് കോയിൻ വിതരണവും വിഷു റംസാൻ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഹാപ്പി ഹോംസിന്റെ പുതിയ ഓഫറുകളുടെ ബ്രോഷർ പ്രകാശനവുമാണ് നടത്തിയത്. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് കൂപ്പൺ നറുക്കെടുപ്പ് നടത്തി. സാമൂഹ്യ പ്രവർത്തകൻ ജയപ്രകാശ് കേച്ചേരി അധ്യക്ഷത വഹിച്ചു. വിജയികൾക്കുള്ള ഗോൾഡ് കോയിൻ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ നൽകി. ആക്ടിവിസ്റ്റും
എഴുത്തുകാരിയുമായ അഡ്വക്കേറ്റ് കുക്കു ദേവകി, ഹാപ്പി ഹോം ഫർണിച്ചേഴ്സ് എം ഡിമാരായ സണ്ണി, സീന സണ്ണി, ഹാപ്പി ഹോംസിന്റെ സമ്മാന ജേതാക്കളിൽ നിന്നുള്ള സജി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. കെഎസ്ഇബി അറിയിപ്പ്. ട്രാൻസ്ഗ്രിഡിന്റെ ടവർ നിർമ്മാണം നടക്കുന്നതിനാൽ ബുധനാഴ്ച മുതൽ ശനിയാഴ്ച വരെ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെ കുണ്ടന്നൂർ ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽപ്പെടുന്ന ഭാഗങ്ങളിൽ വൈദ്യുതി മുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു. ഇനി നവമാധ്യമ കാഴ്ച. നിരന്തരം പരിശ്രമിച്ചെങ്കിൽ മാത്രമേ ഏത് പ്രവൃത്തിയും വിജയത്തിലെത്തൂ. ചിലപ്പോൾ ഒരുപാട് തവണ പരാജയപ്പെടേണ്ടി വന്നേക്കാം, പക്ഷേ വിജയം മുന്നിൽ കണ്ട് നിരന്തരം പരിശ്രമിക്കുക, വിജയം ഉറപ്പാകും. ബെന്നി നൽകിയ ദൃശ്യം. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം വിൽപ്പന വില ഗ്രാമിന് 4,225 രൂപ, വാങ്ങുന്ന വില ഗ്രാമിന് 4,215 രൂപ. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. ചരമം മറ്റം കാക്കശ്ശേരി ഔസേബ് ഭാര്യ താണ്ടു നിര്യാതയായി 90 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് 3:30 മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടക്കും. ആനി ജോസ്, ജെയിംസ്, വിൻസെന്റ് തോമസ്, വത്സൻ, ഫാദർ ബാബു കാക്കശ്ശേരി എന്നിവർ മക്കളാണ്. ഗുരുവായൂർ കാവീട് ചുങ്കത്ത് ജേക്കബ് ഭാര്യ കൊച്ചുമറിയം നിര്യാതയായി 80 വയസ്സായിരുന്നു. ഗ്രേസി, ഷാജൻ, ഷാജി, പരേതയായ ജെസ്സി എന്നിവർ മക്കളാണ്. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10 കാവീട് സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 15 കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നിശബ്ദ പ്രചരണവും പൂർത്തിയാക്കി രാഷ്ട്രീയ കേരളം. ജനവിധിക്കായി ചൊവ്വാഴ്ച പോളിംഗ് ബൂത്തിലേക്ക്. 140 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള വോട്ടെടുപ്പ് ചൊവ്വാഴ്ച രാവിലെ 7 ആരംഭിക്കും. വോട്ടെടുപ്പ് കോവിഡ് നിബന്ധനകളും ഹരിത ചട്ടവും പാലിച്ച്. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകളുടെയും മറ്റു പോളിംഗ് സാമഗ്രികളുടെയും വിതരണം ചാവക്കാട് MRRM സ്കൂളിൽ പൂർത്തിയായി. ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂളിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിനാവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയില്ലെന്ന് പരാതി. കുന്നംകുളം നഗരസഭാ പരിധിയിലെ മുഴുവൻ വോട്ടിംഗ് കേന്ദ്രങ്ങളും ഹരിത ബൂത്തുകളാക്കി ക്രമീകരിച്ചു. പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനവും കേന്ദ്രസേനയുടെ സാന്നിധ്യവും. രാജ്യത്ത് 100,000 കടന്ന് പ്രതിദിന കോവിഡ് കേസുകൾ. 24 മണിക്കൂറിനിടെ 133,558 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. ഏറ്റവും ഉയർന്ന പ്രതിദിന നിരക്ക് വന്നതോടെ 2 തരംഗത്തിൽ രാജ്യത്ത് സ്ഥിതി ഗുരുതരമാകുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV online.tv സന്ദർശിക്കുക. നമസ്കാരം.